വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായി പറഞ്ഞിട്ട് പക്ഷെ എനിക്കിപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാൾക്ക് എത്ര ദിവസം കഴിഞ്ഞാലും നമുക്ക് മരുന്നുകൾ കഴിച്ച് തുടങ്ങാം, നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ അതൊക്കെ ചെയ്ത് തുടങ്ങാമെന്ന് ഒരു സംശയം ഉണ്ടാവും. അപ്പം അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം. ഇത് പ്രസവരക്ഷ എന്നൊക്കെ പറയില്ല, അതിൽ ഞാൻ കഴിച്ച ഫുഡിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കുക. ഹെയർ ഫോൾ ഇല്ലാണ്ടിരിക്കാനും ഹെയർ നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുള്ള മരുന്നാണ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത്. മുടി വളരാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഈ ക്ലിയറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. നോർമൽ ഡെലിവറി ആയിരുന്നില്ല, സി സെക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറീനെ വെച്ചിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് മരുന്നുകൾ കഴിച്ചു തുടങ്ങിയതും അതുപോലെ തന്നെ തേച്ചുപുളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങിയത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ ഡെലിവറിയുടെ പോലത്തെ മരുന്നുകളൊന്നും എനിക്ക് ഇവിടെ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇവിടെ കിട്ടിയ മരുന്നുകളൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഡെലിവറി കെയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ്തി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഒരു കാര്യം ആദ്യം പറയട്ടെ, ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്കും സെക്കൻഡ് ഡെലിവറിക്കും ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളൂട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം കാൽസ്യം, അയൺ മരുന്നൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. ഒരു 3 മാസത്തേക്ക് ഡോക്ടർ തന്നത്. അതുകൂടാതെ ആയുർവേദ മരുന്നുകൾ കഴിച്ചു തുടങ്ങിയത് ഒരു 10 ദിവസത്തിന് ശേഷമാണ്. ആദ്യം കഴിക്കേണ്ടത് ധന്വന്തരം കഷായം, പിന്നെ ധന്വന്തരം ഗുളിക അത് മിക്സാക്കിയിട്ട് ഭക്ഷണത്തിന് മുമ്പ് 2 നേരം കഴിക്കാം. അപ്പോൾ 30 ml ധന്വന്തരം കഷായത്തിൽ, 30 ml വാട്ടർ, അങ്ങനെ ഒരു 60 ml ആക്കിയതിന് ശേഷം അതിലേക്ക് ധന്വന്തരം ഗുളിക ഒരെണ്ണം ഇട്ടിട്ട് നന്നായിട്ട് അലിയിച്ചിട്ട് അത് കുടിക്കുക. ഒരു 15 അല്ലെങ്കിൽ 30 മിനിറ്റിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ച് കുറച്ച് സമയത്തിന് ശേഷം അരിഷ്ടങ്ങൾ കഴിക്കാം. ജീരകാരിഷ്ടവും ദശമൂലാരിഷ്ടവുമാണ് കഴിക്കേണ്ടത്. അരിഷ്ടവും 10 to 15 ml എടുത്താൽ മതിയാവും. അപ്പോൾ ഒരു 20 ml അല്ലെങ്കിൽ 30 ml ഉണ്ടാവും. രണ്ടും കൂടി എടുത്ത് വരുമ്പോൾ ഒരുപാട് എടുക്കരുത്. നമ്മൾ ആദ്യം കുടിക്കുമ്പോൾ കുറച്ചെടുത്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വയറ്റിൽ നിന്ന് കൂടുതൽ ഇങ്ങനെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അരിഷ്ടങ്ങൾ കഷായമൊക്കെ കുടിച്ചു തുടങ്ങുമ്പോൾ. അപ്പോൾ ആദ്യം കുറച്ച് നമ്മൾ കഴിച്ചിട്ട് കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അളവ് കൂട്ടി കൊടുക്കുക. എന്നാലും ഈ ഒരു അളവിൽ തന്നെ മാക്സിമം നിൽക്കണം കേട്ടോ. അപ്പോൾ അരിഷ്ടം കഷായമൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം പണ്ടത്തെ പോലെ തന്നെ ഹെൽത്തി ആവാനും നല്ല സ്ട്രോങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ബോഡി പെയിൻ, ബാക്ക് പെയിൻ, അതുപോലെ നമ്മുടെ യൂട്രസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാതിരിക്കാനും യൂട്രസ് പഴയ പൊസിഷനിലേക്ക് വരാനൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് സാധിക്കും. പിന്നെ നന്നായിട്ട് ബ്ലഡ് ഉണ്ടാവും, കുട്ടികൾക്ക് നന്നായിട്ട് പാലുണ്ടാവും. അപ്പോൾ കുട്ടികളും കൂടി ഒന്ന് നന്നായിട്ട് പുഷ്ടിപ്പെടും നമ്മൾ അമ്മമാരെ ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ച് തുടങ്ങുമ്പോൾ. അപ്പോൾ അരിഷ്ടം കഷായമൊക്കെ കഴിച്ചു തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മറ്റ് നാട്ടുമരുന്നുകൾ കൂടി കഴിച്ചു തുടങ്ങാം. അതിൻ്റെയൊക്കെ വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം ഉള്ളിലേഹ്യമാണ് കഴിക്കുക, അതിന് ശേഷം നമുക്ക് മഞ്ഞൾ ലേഹ്യം, ഉലുവ ലേഹ്യം, പൂക്കുല, വരികിയത് അങ്ങനെയൊക്കെ കഴിക്കാം. ഒരുപാട് വണ്ണം വയ്ക്കുന്ന മരുന്നുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ അധികം വണ്ണം വയ്ക്കാത്ത മരുന്നാണ്. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഡ്രിങ്ക്സൊക്കെ കുടിക്കാം ഇതോടൊപ്പം തന്നെ. അപ്പോൾ തേച്ച് കുളിക്കാനായിട്ട് ആദ്യം എടുത്തേക്കുന്നത് ധന്വന്തരം കുഴമ്പാണ്. മേലുവേദനയൊക്കെ മാറാനും അപ്പോൾ ജോയിൻറ്റ് പെയിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും വളരെ നല്ലതാണ്. ഡെലിവറിക്ക് ശേഷം മിക്കവരും ഇത് യൂസ് ചെയ്തിട്ടാണ് കുളിക്കാറുള്ളത്. പിന്നെ എടുത്തേക്കുന്നത് 40 അമരാതി തൈലമാണ്. പ്രഗ്നൻസി ടൈമിൽ പിന്നെ ഡെലിവറിക്ക് ശേഷമൊക്കെ സ്കിന്നിൽ വരുന്ന പാടുകൾ, പിന്നെ പിമ്പിൾസൊക്കെ ഉണ്ടാവുന്ന, നമ്മൾ മാന്തിയിട്ടൊക്കെ ഉണ്ടാകുന്ന പാടുകളിൽ, മാന്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും ആ സമയത്ത് ചിലർക്കൊക്കെ, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതൊക്കെ കുറയാനായിട്ട് ഇത് ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ പിണ്ടത്തൈലമാണ് എടുത്തേക്കുന്നത്. എനിക്ക് നന്നായിട്ട് ബോഡി പെയിൻ ഉണ്ടായിരുന്നു, മസിൽസിലൊക്കെ നമുക്ക് നന്നായിട്ട് കിടക്കാൻ പറ്റാത്തതിൻ്റെയും കുഞ്ഞിനൊക്കെ എടുത്ത് നടക്കേണ്ടി വരുന്നതിൻ്റെ ഒക്കെ ആയിരിക്കാം നല്ല പെയിൻ ഉണ്ടായിരുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ പച്ചമഞ്ഞൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഒരു 10 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഓയിലൊക്കെ തേച്ച് തുടങ്ങിയത്. മരുന്നും കഴിച്ചു തുടങ്ങിയത് ഒരു 10 ദിവസത്തിന് ശേഷമാണ്.
അപ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട്. പലർക്കും പല വിധത്തിലാണ് കഴിക്കുക. ചിലവർ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കുന്നുണ്ടാവുക. സിസേറിയൻ ആയവർ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഇതൊക്കെ കഴിച്ചു തുടങ്ങാം, നമ്മളൊന്ന് ഓക്കെ ആയതിന് ശേഷം. പിന്നെ സിസേറിയനൊക്കെ കഴിഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിലൊക്കെ ഇടുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആ മുഴുവുള്ള ഭാഗത്ത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം വേണം ഓയിലിട്ട് കഴുകാനായിട്ട്. ഓയിലിൻ്റെ എന്തെങ്കിലും അംശം ആ ഭാഗത്ത് ഇരുന്ന് ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സമയത്ത് ഇൻഫെക്ഷൻ കൂടി വന്നിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഒട്ടും ആലോചിക്കാനേ വയ്യ. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടും ഞാൻ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഓയിലിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡെലിവറിക്ക് നന്നായിട്ട് കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. സ്കിന്നിൽ നന്നായിട്ട് കരിവാളിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ അത് ഈ ഓയിലൊക്കെ തേച്ച് കുളിച്ചിട്ടാണ് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പറയുന്നില്ല. പിന്നെ ഈ ഒരു തവണ എനിക്ക് അധികം ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മാസം മാത്രമേ ഞാൻ ഓയിലൊക്കെ തേച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഓയിലെടുത്ത അളവ് ഒരു 50 ml ആണ് നമ്മൾ ധന്വന്തരം കുഴമ്പെടുക്കണമെങ്കിൽ 25 ml ആണ് നൽപ്പാമരാതി പിന്നെ പിണ്ടതൈലവും എടുത്തേക്കുന്നത്. ഇതിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാടുകളൊക്കെ നന്നായിട്ട് മാറി ഒരു കുറച്ച് ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഓയില് തേക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കുകയായിരിക്കുള്ളൂ. പിണ്ടതൈലവും ധന്വന്തരമൊക്കെ നന്നായിട്ട് കട്ട പിടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ ദേഹത്ത് പുരട്ട, നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ ചൂടോടുകൂടി തന്നെ പുരട്ടണം എന്ന് പറഞ്ഞത്. ഇത് പുരട്ടിയിട്ട് നമുക്കൊരു 30 to 1 hour വാഷ് ചെയ്യേണ്ടത്. അത്ര സമയം കൂടുതൽ നിൽക്കുന്ന അത്രയും നല്ലത്. പിന്നെ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ഓയിലൊക്കെ തേച്ച് നിൽക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അപ്പം പറ്റാവുന്ന അത്ര സമയം നമുക്ക് നിൽക്കാം. അതിനുശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ ദേഹം വാഷ് ചെയ്യാം. പിന്നെ തേച്ച് കുളിക്കാനായിട്ട് നമുക്ക് സോപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാത്ത് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മൾ എന്തായാലും നന്നായിട്ട് കെയർ ചെയ്യുകയാണ് സ്കിന്നിനൊക്കെ. അപ്പോൾ ബാത്ത് പൗഡർ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഉരച്ച് കഴുകാനായിട്ട് നമുക്ക് ഇഞ്ച തലേദിവസം അല്ലെങ്കിൽ ഒരു 3-4 hours മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കാം. ആ ഇഞ്ച ഉപയോഗിച്ച് ബാത്ത് പൗഡർ മുക്കിയിട്ട് നമുക്ക് ഉരച്ച് കഴുകാം, അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകാം. ഇപ്പോൾ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാകും, സ്കിന്നിൽ നന്നായിട്ട് വലിഞ്ഞിരിക്കുന്നതിൻ്റെ പാടുകൾ ചുളിവുകൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വ്യത്യാസം നമുക്ക് ഒരു മാസത്തിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. ഡെഡ് സ്കിന്ന് ഡ്രൈ സ്കിന്നൊക്കെ പോയിട്ട് സ്കിന്നിനൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഇതുപോലെ തേച്ച് കുളിക്കുമ്പോൾ. ഞാനിത് വീഡിയോ എടുത്തത് ഡെലിവറി കഴിഞ്ഞ് 10 days കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇത് എടുത്തു വെച്ചത്. മുമ്പേ എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. ഞാൻ വീഡിയോസ് എന്തായാലും പറ്റുന്ന പോലെ എടുത്തു വെച്ചു. പിന്നീട് എപ്പോഴെങ്കിലും ഇത് എഡിറ്റ് ചെയ്തിടാലോ എന്ന് വിചാരിച്ചിട്ട്, കാരണം കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ നന്നായിട്ട് യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ സ്കിന്നും ഹെൽത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി കൂടി ഒന്ന് ശ്രദ്ധിക്കുക, കാരണം പ്രസവത്തിന് ശേഷം ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മുടിക്ക് കൂടി നല്ല കെയർ കൊടുക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓയിലിട്ട് കുളിക്കുക, ഡെയിലി നന്നായിട്ട് ഓയിലിട്ട് ഒന്ന് കുളിക്കുക. പാലുണ്ടാവാനും നല്ലതാണെന്ന് അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ നെറുകയിൽ ഓയിലിട്ട് കുളിക്കുമ്പോൾ ഒരു തണവ് വരും, നമ്മുടെ ഫുൾ ഹീറ്റ് നെറുകയിലേക്കാണ് വരിക. അപ്പോൾ ചൂട് അധികമായിട്ടുണ്ടെങ്കിൽ പാലുണ്ടാവുന്ന കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം കേട്ടോ, അല്ലെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ. ഞാൻ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ ഓയിലൊക്കെ ഇട്ട് കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു റിലാക്സേഷനായിരിക്കും കിട്ടുക. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങാനായിട്ടൊക്കെ പറ്റും. രാത്രി എന്തായാലും ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഡെയിലി എണ്ണയിട്ട് കുളിക്കുമ്പോൾ നമുക്ക് ഷാംപു ഡെയിലി ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇഞ്ച ഇട്ട വെള്ളമില്ലേ, ഇഞ്ച ദേഹത്ത് തേച്ചുരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ, ഇതുപോലെയാണ് ഇട്ട് വയ്ക്കുക. അപ്പോൾ ആ വെള്ളം ഇഞ്ച എടുത്തതിന് ശേഷം ബാക്കി ഉണ്ടാകുന്ന ആ വെള്ളം നമുക്ക് മുടിയിൽ ഒഴിച്ച് കഴുകാം. അപ്പോൾ അഴുക്കൊക്കെ നന്നായിട്ട് പോകും, അതിന് ചെറുതായിട്ടൊരു പതയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഷാംപൂവിന് പകരമായിട്ട് നമുക്ക് ഇത് തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. മുടി ചെമ്പിച്ചൊന്നും പോവില്ല. നമ്മൾ ഡെയിലി ഓയിലിടുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ ഇഞ്ച വെള്ളം. മുടി ഒരുപാട് ഷാംപു ഇട്ട പോലെയൊന്നും പാറിയിരിക്കില്ല, ജസ്റ്റ് ഓയിലില്ലാണ്ട് മുടിയിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, ഷാംപു ഇട്ടൊരു പെർഫെക്റ്റ് ലുക്കൊന്നും കിട്ടില്ല. എന്നാലും മുടിയിൽ അഴുക്കില്ലാണ്ട് ഓയിലില്ലാണ്ട് ഇരുന്നോളും.
അപ്പോൾ ഡെലിവറി കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രമല്ല അല്ലാത്തവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അരിഷ്ടവും കഷായമൊന്നും എനിക്ക് അധികമൊന്നും കിട്ടിയില്ല, ജീരകാരിഷ്ടം മാത്രമാണ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടിയത്. അതുമാത്രമാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ആരും ടെൻഷൻ എടുക്കരുത്. നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്, ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.